പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ പ്രചരണം നടത്തില്ല എന്ന് അച്ചൂമ്മൻ. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി ബാല്യകാലം മുതലുള്ള സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രചരണം നടത്താനാകില്ലെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മൻ പ്രതികരിച്ചുവെന്ന റിപ്പോർട്ട്. വാർത്താ ഏജൻസിയായ IANC ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പത്തനംതിട്ട ഒഴികെ സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രചരണം നടത്തുമെന്നും അച്ചൂമ്മൻ പറഞ്ഞു. കുടുംബ ബന്ധം വിലമതിക്കുന്നതാണ് എന്നാണ് അച്ചൂമ്മന്റെ നിലപാട്. ഏതായാലും അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ടയിൽ അച്ചൂമ്മന്റെ വാക്കുകൾ BJP ചർച്ചയാക്കും. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായി പരിഗണിക്കുന്ന ആന്റോ ആന്റണിയാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPMനായി മുൻമന്ത്രി തോമസ് ഐസക്കും കോൺഗ്രസിനെ സമുന്നതരായ നേതാക്കളായിരുന്നു AK ആന്റണിയും ഉമ്മൻചാണ്ടിയും. ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഉമ്മൻചാണ്ടി അന്തരിച്ചത്. കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ചാണ് അനിൽ ആന്റണി BJPയിലും ചേർന്നത്. മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായിരുന്ന പത്മജ വേണുഗോപാലും BJPയിൽ ചേർന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് പ്രചരണത്തിൽ സജീവമാണ്. ഇതിനിടെയാണ് അച്ചൂമ്മൻ മനസ്സു തുറന്നത്. പത്തനംതിട്ടയിൽ കോൺഗ്രസ് സിറ്റിംഗ് MP ആന്റോ ആന്റണിയെയും മുതിർന്ന CPM നേതാവും രണ്ടു തവണ സംസ്ഥാന ധനമന്ത്രിയുമായ തോമസ് ഐസക്കിനെതിരെയാണ് അനിൽ ആന്റണി നേരിടുന്നത്. മോഡലിംഗ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അച്ചു ദുബായ് അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. കോട്ടയം ലോക്സഭയിലേക്ക് പോലും അച്ചൂമ്മന്റെ പേര് കോൺഗ്രസിനുള്ളിൽ ചർച്ചയായിരുന്നു. എന്നാൽ സീറ്റ് പിന്നീട് കേരള കോൺഗ്രസിന് നൽകി. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി പലരും മുൻപ് കരുതിയിരുന്നതും അച്ചൂമ്മനെയാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കി അച്ചൂമ്മൻ മാറി നിൽക്കുകയായിരുന്നു. അതിനിടെയാണ് പത്തനംതിട്ടയിലെ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിലപാട് പറയുന്നത്.